ഡീസൽ ക്ഷാമം രൂക്ഷമായതോടെ മലയോര മേഖലയിൽ KSRTC സർവീസുകൾ താളം തെറ്റുന്നു. ഇതോടെ നിരവധി പേരാണ് ദുരിതത്തിലായത്. വിഷയം ലിൻഡോ ജോസഫ് MLA നിയമസഭയിൽ ഉന്നയിച്ചു. KSRTCയെ മാത്രം ആശ്രയിക്കുന്ന മലയോര മേഖലയിലേതടക്കം നൂറുകണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയാണ് KSRTC ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നത്. അതിരൂക്ഷമായ ഡീസൽ ക്ഷാമമാണ് ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നതിന് കാരണമാവുന്നത്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ പൂവാറന്തോട്, കക്കാടംപോയിൽ, പാറത്തോട്, ആനക്കാംപോയിൽ, കരിമ്പ് പ്രദേശങ്ങളിൽ ബസ്സുകൾ ട്രിപ്പ് മുടക്കിയതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് യാത്രക്കാരും. കോഴിക്കോട് ഡിപ്പോയിൽ നിന്നാണ് തിരുവമ്പാടി സബ് ഡിപ്പോയിലെ ബസ്സുകൾ ഡീസൽ നിറയ്ക്കാറുള്ളത്. എന്നാൽ കോഴിക്കോട് ഡീസൽ ക്ഷാമമുള്ളതിനാൽ പല ബസ്സുകളും കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയിലാണ്. കുത്തനെ കയറ്റവും വളവുമുള്ള റോഡായതിനാൽ ടാങ്കിൽ പകുതിയോളം ഡീസൽ ഉണ്ടെങ്കിലേ ട്രിപ്പ് നടത്താൻ പറ്റൂ. അതും ട്രിപ്പ് മുടങ്ങുന്നതിന് കാരണമാവുന്നുണ്ട്. ഡീസൽ ക്ഷാമം രൂക്ഷമായതോടെ തിരുവമ്പാടി സബ് ഡിപ്പോയിലെ 5 ട്രിപ്പുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വിഷയം ലിൻഡോ ജോസഫ് MLA നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. സർ, മലയോര മേഖലകളിൽ KSRTC ബസ്സിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരുള്ള മേഖലകളിൽ ഡീസൽ ക്ഷാമം മൂലം ചില ട്രിപ്പുകൾ കട്ടായി പോകുന്ന സാഹചര്യമുണ്ട്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ പൂവാറന്തോട്, കക്കാടംപോയിൽ, പാറത്തോട്, അതുപോലെ തന്നെ ആനക്കാമ്പിൽ, കരിമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത്തരം മേഖലകളിൽ ട്രിപ്പ് കട്ടാവുന്നൊരു സാഹചര്യമുണ്ട്. അത് ഈ ബസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ദുഷ്കരമാവുന്നൊരു സാഹചര്യമുണ്ട്. അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു ഉറപ്പു നൽകി. കോവിഡിനെ തുടർന്ന് സർവീസുകൾ വെട്ടിച്ചുരുക്കിയിരുന്നതായും അത് ഘട്ടംഘട്ടമായി പുനഃസ്ഥാപിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വലിയ നഷ്ടമില്ലാത്ത റൂട്ടുകൾ പുനഃസ്ഥാപിക്കുമെന്നും ഡീസൽ ക്ഷാമം മൂലം ട്രിപ്പുകൾ മുടങ്ങുന്ന വിഷയം എഴുതി തന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി. സർ, പൊതുവെ നമ്മുടെ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ എണ്ണം പല പ്രദേശങ്ങളിലും ഗണ്യമായി കുറഞ്ഞതുകൊണ്ടും നമുക്ക് പല സർവീസുകളും നമുക്ക് നിർത്തലാക്കേണ്ടി വരുന്നു. പക്ഷേ ഇപ്പോൾ ഘട്ടംഘട്ടമായി നമ്മളത് പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീരെ നഷ്ടം സഹിച്ചുകൊണ്ട് ഓടാൻ കഴിയുന്നൊരവസ്ഥയല്ല. അതുകൊണ്ട് നഷ്ടമില്ലാത്ത റൂട്ടുകളിൽ നിർത്തിവെച്ചിരിക്കുന്ന സർവീസുകളെല്ലാം ഘട്ടംഘട്ടമായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. ഈ വിഷയം ബഹുമാന മെമ്പർ ഉന്നയിച്ച വിഷയം പ്രത്യേകമായി എഴുതിത്തന്നാൽ അത് പ്രത്യേകമായി പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നു. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.